എല്ലാവർക്കും എംലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉക്രൈനിലെ വളരെ പുരാതനമായ ഒരു നഗരമാണ് പ്രിപ്യാറ്റ്. ഏകദേശം 1000 വർഷത്തെ ചരിത്രമെങ്കിലും നമ്മളോട് പറയാൻ കഴിയുന്ന ഒരു നഗരമാണ് പ്രിപ്യാറ്റ്. ആ പ്രിപ്യാറ്റ് നഗരത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പ്രേത നഗരമാണ്. എല്ലാം മായ്ക്കുന്ന കാലവും അമ്പേ പരാജയപ്പെട്ട് ഒരു മാറ്റത്തിനും സാധ്യതയില്ലാതെ അവിടെ ചത്തുകിടക്കുന്നു. പ്രിപ്യാറ്റ് നഗരത്തിന് ചുറ്റും നമ്മൾ കാണുന്ന ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെ പുല്ല്, പുഴുക്കൾ ഉൾപ്പെടെ സർവ ജീവജാലങ്ങളും എന്തിന്? മണ്ണ് പോലും തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. മണ്ണിനെ മുഴുവനായും ഒരു മൃതദേഹത്തെ എന്ന പോലെ അടക്കം ചെയ്ത ചരിത്രം ലോകത്ത് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിരുകളില്ലാത്ത, ആരും തടയാനില്ലാത്ത ആകാശത്തിലൂടെ പ്രിപ്യാറ്റ് നഗരത്തിലുണ്ടായ അതേ ദുരന്തം പടർന്നപ്പോൾ കൂടുതൽ ദൂരേക്ക് ആളുകളിലേക്ക് ദുരന്തമെത്തി. പ്രിപ്യാറ്റ് നഗരം 1986 വരെ, കൃത്യമായി പറഞ്ഞാൽ April 26 വരെ 14,000 ആളുകൾ താമസിക്കുന്ന അടിപൊളി ഒരു നഗരമായിരുന്നു. നല്ല റെസ്റ്റോറന്റുകൾ, കോളേജുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, സിനിമാശാലകൾ, കളിസ്ഥലങ്ങൾ, ഫാക്ടറികൾ ഒക്കെ എന്താ ഇല്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാമുള്ള സോവിയറ്റ് യൂണിയന്റെ ആധുനിക നഗരങ്ങളിൽ ഒന്നായിരുന്നു പ്രിപ്യാറ്റ്. ആ നഗരത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരങ്ങളൊക്കെ വളർന്ന് വലുതായി കാടായി മാറിയിരിക്കുകയാണ് നഗരത്തിലെ ഓരോ മുക്കും മൂലയും. വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ അകത്തേക്ക് മരങ്ങൾ വളർന്നു നിൽക്കുന്നു. ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി അങ്ങനെ തന്നെ കിടക്കുന്ന കൊച്ചുകുട്ടികളുടെ ക്രഷുകൾ, കളിസ്ഥലങ്ങൾ, കളിപ്പാട്ടങ്ങൾ, സിനിമാ തിയേറ്ററുകൾ ഒക്കെ ഏതോ ഒരു പ്രേതം പെട്ടെന്ന് ബാധിച്ചതിന്റെ ഒരു പ്രതീതിയിൽ നമ്മളെ കാത്തിരിക്കുകയാണ്. എന്താണ് ഈ പ്രിപ്യാറ്റ് നഗരത്തിന് സംഭവിച്ചത്? അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1986 April 28 രാവിലെ സ്വീഡനിലെ ഫോഴ്സ്മാർക്ക് ആണവ നിലയമാണ് സ്ഥലം. സ്വീഡനിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഫോഴ്സ്മാർക്കിനുള്ളത്. വിശ്രമമുറിയിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ റേഡിയേഷൻ കമ്പ്യൂട്ടറിലെ അപായ സൂചന ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഷൂസിൽ നിന്നും ആണവ പ്രസരണം വരുന്നെന്ന സൂചനയും ജീവനക്കാരന്റെ ശ്രദ്ധയിൽ എത്തിയപ്പോൾ സഹപ്രവർത്തകരും ഓടിയെത്തി. പവർ പ്ലാന്റിൽ അപകടകരമായത് എന്തോ സംഭവിച്ചു എന്നാണ് അവർക്ക് ആദ്യത്തെ പരിശോധനയിൽ തോന്നിയത്. വിദഗ്ധമായ പരിശോധന നടന്നപ്പോൾ തങ്ങളുടെ നിലയത്തിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ ചുറ്റും ശരിക്കും ആണവ വികിരണം ഉള്ളതിന്റെ സൂചനയുണ്ട്. കൃത്യമായി പരിശോധിച്ചപ്പോൾ കാറ്റ് വരുന്ന ദിശയിലൂടെ ആണവ വികിരണങ്ങൾ എത്തുന്നുണ്ട് എന്ന് കണ്ടു. കാറ്റ് വരുന്ന ദിശയിലൂടെ പരിശോധന തുടർന്നപ്പോൾ 1100 km അകലെ നിന്നാണ് ഈ ആണവ വികിരണത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും അവർക്ക് മനസ്സിലായി. സ്ഥലം അറിഞ്ഞപ്പോൾ അവർ ഞെട്ടി. സോവിയറ്റ് യൂണിയൻ എന്ന അതിശക്തമായ രാഷ്ട്രത്തിലെ ചെർണോബിൽ ആണവ നിലയത്തിൽ നിന്നാണ് അണുപ്രസരണം ഇങ്ങനെ 1100 km ഇപ്പുറം എത്തിയിരിക്കുന്നത്. ചെർണോബിൽ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് സ്വീഡന്റെ അപായ മെസ്സേജ് ലോകരാജ്യങ്ങളിലൊക്കെ എത്തി. എല്ലാ രാജ്യങ്ങളും അതിശക്തമായി സോവിയറ്റ് യൂണിയനോട് ചോദിച്ചു, എന്താ ചെർണോബിൽ സംഭവിച്ചത്? നിങ്ങളുടെ ആണവ നിലയത്തിന് എന്ത് സംഭവിച്ചു? ആദ്യം സോവിയറ്റ് യൂണിയൻ ഒന്നും പറഞ്ഞില്ല. ഏയ്, ഒരു കുഴപ്പവുമില്ല എന്ന ശൈലിയിലായിരുന്നു അവരുടെ പ്രതികരണം. പക്ഷേ 28 വൈകിട്ടോടെ സോവിയറ്റ് യൂണിയന്റെ റേഡിയോയിലൂടെ ആ വാർത്ത ലോകമറിഞ്ഞു. ചെർണോബിൽ ആണവ നിലയം തകർന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സ്ഫോട്ടിൽ 2 മരിച്ചു. ചുറ്റുവട്ടത്തായി 30 ആളുകളും മരിച്ചു. ആകെ മരണം 32. അതെ, ചെർണോബിൽ ആണവ നിലയം തകർന്നതാണ് നമ്മൾ നേരത്തെ കണ്ട പ്രിപ്യാറ്റ് നഗരത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചത്. ചെർണോബിൽ ആണവ നിലയത്തിലെ ജീവനക്കാരും കുടുംബവും താമസിക്കുന്ന നഗരമാണ് പ്രിപ്യാറ്റ്. ആ പ്രിപ്യാറ്റ് നഗരം ചെർണോബിലിൽ നിന്ന് കുറച്ചു ദൂരെയുമാണ്. എന്നിട്ടും അവിടെ നിന്ന് മുഴുവൻ ആളുകൾക്കും ഒഴിഞ്ഞു പോകേണ്ടി വന്ന ആ ദുരന്തം, അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഇനി നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. സോവിയറ്റ് യൂണിയന്റെ അഭിമാന സ്തംഭമായിരുന്നു ചെർണോബിൽ ആണവ നിലയം. കാരണം ലോകത്ത് മറ്റെവിടെയും ഉപയോഗിക്കാത്ത അവരുടെ തനത് സാങ്കേതിക വിദ്യ, ലൈറ്റ് വാട്ടർ ഗ്രാഫൈറ്റ് മോഡറേറ്റഡ് റിയാക്ടറുകൾ, റഷ്യൻ ഭാഷയിൽ അതിന്റെ ചുരുക്കെഴുത്ത് നമുക്ക് RBMK എന്ന് വിളിക്കാം. RBMK ഉപയോഗിച്ചിരുന്ന ആണവ നിലയമായിരുന്നു ചെർണോബിൽ ഉണ്ടായിരുന്നത്. ചെർണോബിൽ ഇപ്പോഴത്തെ ഉക്രൈനിന്റെ ഭാഗമാണ്. മറ്റ് അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സമ്പുഷ്ട യുറേനിയത്തിന്റെ ആവശ്യമില്ലാത്ത ഘനജലം ഉപയോഗിക്കേണ്ടാത്ത, താരതമ്യേന നിർമ്മാണ പരിപാലന ചെലവുകൾ കുറഞ്ഞ ആണവോർജ സാങ്കേതിക വിദ്യയായിരുന്നു RBMK റിയാക്ടറുകൾ.
റഷ്യയുടെ ആണവോർജ മേഖലയിലെ പടക്കുതിരകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിന് വിളിക്കാം. ചെർണോബൽ റിയാക്ടറിൽ 1986 വെടിവെച്ചുകൊന്ന് കുഴിച്ചിട്ടു. ആദ്യ ദിനത്തിൽ റിയാക്ടറിന് ചുറ്റിലുമുള്ള 10 കിലോമീറ്ററിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് അത് എക്സ്ക്ലൂഷൻ സോണായി പ്രഖ്യാപിച്ചു. ആ 36 മണിക്കൂറിനുള്ളിൽ 49,000 ജനങ്ങളെയാണ് നിഷിദ്ധ മേഖലയിൽ നിന്ന് നീക്കിയത്. തുടർന്ന് റിയാക്ടറിന് ചുറ്റിലും 30 കിലോമീറ്റർ പ്രദേശങ്ങളെ നിഷിദ്ധ പ്രദേശമായി പ്രഖ്യാപിച്ചു. ജീവൻ മാത്രം എടുത്തുകൊണ്ട് പോകാൻ അനുവദിച്ച് 68,000 ജനങ്ങളെ ഒഴിവാക്കി. 350,000 ജനങ്ങൾക്കാണ് 1986 മുതൽ 1990 വരെയുള്ള 4 വർഷം കൊണ്ട് തങ്ങളുടെ ജീവനോ ഉപാധികളെ ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. 14,000 താമസക്കാർക്കായി സർവ്വസന്നാഹ സഹിതം സജ്ജീകരിച്ച നഗരമായിരുന്നു പ്രിപ്യാറ്റ്. അത് ഇന്നൊരു പ്രേത നഗരമാണ്. ഇപ്പോൾ ഇതാ 2017 പ്രിപ്യാറ്റ് കാണാൻ അനുവാദം കിട്ടിയിരിക്കുന്നു. ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ദുരന്തശേഷം യൂറോപ്പിലാകെ നടന്ന ഗർഭചിത്രങ്ങളുടെ കണക്ക് ഭയാനകമായിരുന്നു. ബെലോറഷ്യയിലെ 95% കുട്ടികളും 2008 ഏതെങ്കിലും മാരക രോഗത്തിന്റെ പിടിയിലാണ് എന്നത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? അത്തരം കുട്ടികളുടെ ക്ഷേമത്തിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ചെർണോബൽ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നു. ബെലോറസിന്റെ അതിർത്തി ചേർന്നാണ് പ്രിപ്യാറ്റ് നഗരം. എല്ലാ സംസ്കാരത്തെയും നശിപ്പിച്ച കിരണങ്ങൾ ദീർഘകാല വിള നൽകുന്ന വിത്തുകളെയാണ് അവിടെ വിതച്ചത്. ഇനി എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം. ഏറ്റവും കുറഞ്ഞത് ഒരു 300 വർഷങ്ങളെങ്കിലും കഴിയാതെ ഒരു മനുഷ്യനും ഈ പ്രിപ്യാറ്റ് നഗരത്തിൽ കഴിയുവാൻ കഴിയില്ല എന്നതാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. 50,000 കൊല്ലമെങ്കിലും ആണവ വികിരണത്തിന്റെ ദൂഷ്യങ്ങൾ ആ നാടിന് ചുറ്റും ഉണ്ടാകുമെന്നും ശാസ്ത്രം നമ്മളോട് പറയുമ്പോൾ, ആണവ വൈദ്യുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ, ആണവ ബോംബുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കുന്ന ഓരോ രാഷ്ട്രവും ഓരോ ശാസ്ത്ര നേതൃത്വവും ഓരോ രാഷ്ട്രീയ നേതൃത്വവും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രിപ്യാറ്റ് നഗരം ഇന്ന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇതുവരെ നിങ്ങളോട് പ്രിപ്യാറ്റ് നഗരവും ചെർണോബിൾ ദുരന്തവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.